ഹരു മിൽഹാൻസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സവാള നീളത്തിനരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് പൊടി ഐറ്റംസിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ ചെറിയ ജീരകം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നല്ല തൈര്. അത് നല്ല പുളിപ്പുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കട്ടിയും തീരെ ലൂസായിട്ടുള്ള തൈരല്ല, നല്ല കട്ടിയുള്ള തൈരാണ്, അത്രയും എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയുമാണ് ഒരു മോരുകറി വെക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ഇരുമ്പിച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായപ്പം കടുക്കിട്ട് കൊടുത്തു. കടുക് നല്ലവണ്ണം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ആദ്യം നമ്മൾ നന്നായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ലവണ്ണം വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നല്ലവണ്ണം ചേർത്ത് ഇളക്കിയതിന് ശേഷം അടുത്ത് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞതാണ്. അതും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന രണ്ടോ മൂന്നോ പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ നമ്മൾ ഇനി ചേർക്കുന്നതെല്ലാം പൊടി ഐറ്റംസാണ്. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, നമ്മൾ എടുത്ത് വച്ചിരുന്ന അത്രയും തന്നെ മുളക് പൊടി, പിന്നെ ആ ജീരകം, പിന്നെ അതുപോലെ തന്നെ ഉപ്പ്. നമ്മൾ തൈരിൻ്റെ പുളിപ്പൊക്കെ അനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ആദ്യം ഞാൻ ഈ മസാലയുടെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ തൈര് ചേർത്തതിന് ശേഷം അതിനനുസരിച്ച് ബാക്കി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത് ലാസ്റ്റായിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ആണ് നമ്മൾ ഇതിനകത്ത് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇത് വഴറ്റിയതിന് ശേഷം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഒരുപാട് കട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടി, ഒരുപാട് ലൂസായി പോണ്ട. അപ്പോൾ ഇതിപ്പോൾ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പം കുറച്ച് വെള്ളം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷമുള്ളതാണിത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.